नमस्ते നാട്ടുവരമ്പിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. ജൈവ സംരക്ഷണത്തിന്റെയും ഭക്ഷ്യ സുരക്ഷയുടെയും പ്രാധാന്യം നാം തിരിച്ചറിഞ്ഞതോടെ കിഴങ്ങു വർഗ്ഗ വിളകളുടെ പ്രസക്തി ഏറുകയാണ്. ആർക്കും അനായാസേന നട്ടുവളർത്തി മികച്ച വിളവ് നേടാവുന്ന ഒന്നാണ് മധുര കിഴങ്ങ് കൃഷി. ലോക്ഡൌൺ കാലത്ത് മധുര കിഴങ്ങ് കൃഷിയിലൂടെ തന്റെ ഗ്രാമത്തിന് നഷ്ടമായ ഹരിത സമൃദ്ധി തിരിച്ചു പിടിക്കുകയാണ് തിരുവനന്തപുരത്തെ ഒരു ഫോട്ടോഗ്രാഫർ. മൊട്ടമൂട് ഗ്രാമത്തിന്റെ ഹൃദയതുടിപ്പുകൾ അടുത്തറിയാവുന്ന ഫോട്ടോഗ്രാഫറാണ് അനിൽകുമാർ. കൊറോണ കാലം അനിലിന്റെ സ്റ്റുഡിയോയുടെ പ്രവർത്തനത്തെയും ബാധിച്ചു. എന്നാൽ കാർഷിക വൃത്തിയിലൂടെ ഈ യുവാവ് പ്രതിസന്ധികളെ അതിജീവിക്കുകയാണ്. പള്ളിച്ചൽ ഊരാക്കോട്ടുകോണമേലായിലെ അനിൽകുമാറിന്റെ കൃഷിയിടമിന്ന് മധുരക്കിഴങ്ങിന്റെ വിളനിലമാണ്. ഈ ഏലയുടെ സൈഡ് മുൻകാലങ്ങളിൽ നെൽകൃഷിയാണ് പ്രാധാന്യം. നെൽകൃഷി കഴിഞ്ഞാൽ അതായത് മകരമാസങ്ങളിലൊക്കെ വരുമ്പോൾ ഇതുപോലെ ചീനി പയർ ഉഴുന്ന് ചെറുപയർ പെരുംപയർ ഈ വക ഉള്ള കൃഷികളാണ്. ഇരുപത്തഞ്ച് വർഷം ഞാൻ ഇപ്പോഴോട്ട് വന്നിട്ട് അപ്പം എനിക്ക് സ്റ്റുഡിയോ രാവിലെ എനിക്ക് ഒമ്പതര ശേഷം തുറന്നാൽ മതി. ആ ഉള്ള രാവിലെയുള്ള വേളയും വൈകിട്ട് സ്റ്റുഡിയോ അടച്ചതിന് ശേഷമുള്ള സമയങ്ങളിൽ ഞാനിത് കൃഷിക്കായിട്ട് സമയം കണ്ടെത്തി അതിലോട്ട് ഞങ്ങളോട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരുമിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്നു. മധുരക്കിഴങ്ങ് ആദ്യം ഒരു അഞ്ച് വള്ളി കിട്ടി അങ്ങനെ ഒരു കുഴിയാക്കി ഇട്ടു. അടുത്ത് പിന്നെ അതിന് വീണ്ടും ഞാൻ ഒരു അതിനെ അഞ്ച് കുഴിയാക്കി പത്ത് കുഴിയാക്കി ഇരുപത് കുഴിയാക്കി അങ്ങനെ ഇപ്പോൾ ഒരു 20 സെൻറ്റോളം ഞാൻ മാക്സിമം മധുരക്കിഴങ്ങ് ഞാൻ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഔഷധഗുണവും പോഷകഗുണവും ഒത്തുചേർന്ന മധുരക്കിഴങ്ങ് കൃഷി ഏറെ ലളിതവും ആദായകരവുമാണ്. ഭദ്രകാളി ചുവല, ചൈനവെള്ള, കൊട്ടാരം ചുവല, ചക്കരവള്ളി, ആനക്കൊമ്പൻ ഇങ്ങനെ നീളുന്നു മധുരക്കിഴങ്ങിനങ്ങൾ. ഭദ്രകാളി ചുവലയാണ് അനിൽ നട്ടുവളർത്തുന്നത്. ഇതിൻ്റെ ഇനം വന്നിട്ട് ഭദ്രാളി എന്ന ഒരു ഐറ്റം ഇനമാണ് ഭദ്രാളി ചുവല. അപ്പോൾ ഇതിൻ്റെ കാലാവധി മൂന്നര മാസമാണ്. പക്ഷെ മൂന്നര മാസം ആകുമ്പോഴത്തേക്ക് ഇതുപോലത്തെ പൂക്കൾ അത് വന്ന് പൊഴിയുമ്പോഴത്തേക്കാണ് അത് വിട്ടാറാവുന്ന സമയം. അപ്പോഴത്തേക്ക് നമ്മൾ അതിന് വിളവെടുക്കൽ ആരംഭിക്കുന്നു. മധുരക്കിഴങ്ങ് കൃഷിക്ക് നിലമൊരുക്കൽ ഏറെ ലളിതമാണ്. കക്ക വാരി പൊടി വാരി മൊത്തത്തിൽ നമ്മൾ ഇടുന്നു. ഇടുമ്പോഴത്തേക്ക് ഇതിനകത്തുള്ള കീടങ്ങളും കൃമികളൊക്കെ ഉണ്ടെങ്കിൽ അതോടെ അങ്ങ് നശിച്ചു പോകും. അതിന് അത് കഴിഞ്ഞിട്ട് മൂന്നിൻ്റെ തൊട്ട് നമ്മൾ തന്നെ കുഴി വെട്ടിക്കൂട്ടുകയും അപ്പോൾ അപ്പോഴത്തേക്കും വെള്ളി നമ്മൾ മുറിച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് കുഴി വെട്ടിക്കൂട്ടി ചാമ്പലും ചാണപ്പൊടിയൊക്കെ ഇട്ട് നമ്മൾ ആദ്യം വെള്ളി ഇതിനെ മുറിച്ച് നടക്കുകയാണ് ചെയ്യുന്നത്. കാലിവളവും കമ്പോസ്റ്റും ചേർത്ത മണ്ണ് കിളച്ചിളക്കി ഒരടി ഉയരത്തിൽ തടം കോരുന്നു. ഇത് ഞാൻ ഫസ്റ്റ് ഇത് നടന്ന സമയത്ത് ആദ്യം ചാമ്പൽ ഇട്ടാണ് ഈ വള്ളി ആദ്യം നടന്നത്. അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞതിന് ശേഷം ഒരു മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ആട്ടുരവും ചാണകപ്പൊടിയും കൂടി ചേർത്ത് വളം ചെയ്യുന്നത്. തിരിച്ച് ഇതിൻ്റെ പോച്ചയും മറ്റുള്ള കാടുകളെല്ലാം പിടിത് കളഞ്ഞ് ആ വളവും കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു 100-105 ദിവസം ആകുമ്പോഴത്തേക്കും ഇത് വെട്ടിയെടുക്കാറാവും. ഇടയ്ക്ക് വളമില്ല. ഈ രണ്ട് സ്റ്റെപ്പുള്ള വളമാണ് ഇതിൻ്റെ പ്രധാനം. പൂ വരുന്നത് ഒരു 45-50 ദിവസം കഴിയുമ്പോഴത്തേക്കും പൂ വന്നു കഴിയും. അത് കഴിഞ്ഞ് ഒരു വീണ്ടും ഒരു 10-40 ദിവസം കഴിയുമ്പോഴത്തേക്കും കിട്ടാറ. കുഴികളെടുത്ത് 15 മുതൽ 25 സെൻറ്റിമീറ്റർ വരെ അകലത്തിൽ വള്ളികൾ നടാം. വള്ളികൾ 20 മുതൽ 30 സെൻറ്റിമീറ്റർ വരെ നീളത്തിൽ മുറിച്ചെടുത്ത് കുഴികളിൽ പാടേ വെച്ച് രണ്ടറ്റവും പുറത്തു കാണത്തക്ക തരത്തിൽ നടുക്ക് മണ്ണു നിറച്ച് നടണം. റോഡപ്പിൻ സ്റ്റേഷൻ നമ്മൾ ഇതേപോലെ കുഴി നമ്മൾ ഏകദേശം 2.5 അടി ഈ നീളത്തിനുള്ള കുഴി
ഗ്രൗണ്ട് എടുത്ത് വെച്ചിട്ട് കുഴി റെഡിയാക്കി വട്ടത്തിന് ഇതേപോലെ ചെയ്യുന്നു. വട്ടത്തിന് നല്ല രീതിയിൽ ചെയ്യുന്നു. ചെയ്തിട്ട് നമ്മൾ അടുത്ത് ചാമ്പൽ, ചാണകം, ആട്ടുകം, കക്കപ്പൊടി നമ്മുടെ മിശ്രമുള്ള മിശ്രിതം മാക്സിമം നമ്മളൊരു ഒരു കിലോയോളം ഒരു കുഴിയിൽ ഇടുന്നു. നമ്മൾ ഇതേപോലെ നമ്മൾ ഒരു കിലോയ്ക്ക് മേലുള്ള വളം മിശ്രിതം നമ്മളതിനകത്ത് ഇട്ടതിന് ശേഷം ഇടുന്നു. ചാണകപ്പൊടിയും കോഴിക്കാരം ചാമ്പൽ എല്ലാം കൂടെ നമ്മൾ ഇട്ടതിന് ശേഷം നമ്മൾ മണ്ണ് മാക്സിമം ഭംഗിയായിട്ട് നമ്മൾ ഇത് മിക്സ് ചെയ്യുന്നു. കുഴച്ച് മഴ പെയ്താലും വെള്ളം പോകാത്ത രീതിയിൽ തടം ഭംഗിയാക്കി വെച്ചിട്ട് ഇതിന് ശേഷം തങ്ങൾ. അപ്പോൾ ഈ വള്ളികൾ നടുന്നത് എത്ര നീളത്തിൽ ഇത് വെട്ടിയെടുത്തിട്ടാണ്? ഏകദേശം നമ്മളൊരു 1 അടി നീളത്തോളം കൂടുതൽ വെട്ടി എടുക്കുന്നു. എടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഒരു 4-5 മുട്ടോളം വെച്ച് വളച്ച് മണ്ണടിയിൽ ഇങ്ങനെ വയ്ക്കുന്നു. അതെ, ഈ അടിവളം ഇത്രയും ചേർത്തിരിക്കുന്നതുകൊണ്ട് കുറച്ച് കാലത്തേക്ക് വളം വേണ്ട? വേണ്ട വേണ്ട വേണ്ട. ഇത് അത് ഇതിൻ്റെ വേറെ ഓടി പുഷ്ടിയായി വരുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മൾ അടിവരം ഇടുന്നത്. അത് കഴിഞ്ഞ് ഇത് ഏകദേശം 1 മാസത്തിന് ശേഷം ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ ഇതേപോലത്തെ പുല്ലുകളും പോച്ചകളൊക്കെ പിടിച്ചു വരുന്നു. അങ്ങനെയൊക്കെ നമ്മൾ പുഴുതുറക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത് വീണ്ടും നമ്മൾ ഇതേപോലെ ചാണം, ചാമ്പൽ, ആട്ടുരം, കോഴിക്കാരം കൂടെ മിക്സ് ചേർത്ത് നമ്മൾ ഇതിനകത്ത് ഇടുന്നു. ഇങ്ങനെ നമ്മൾ വിളച്ച് വളഞ്ഞ മാത്രം തന്നെ ഈ മുട്ടകൾ വരും. കിഴങ്ങൾ ഇതിൻ്റെ മുട്ടകളടുത്ത് വേര് വന്ന് അടുത്ത് കിഴങ്ങ് ഏകദേശം ഒരു കുഴിയിൽ നമുക്ക് 5 കൂട്ട് വള്ളിയോളം വയ്ക്കാം. 5 കൂട്ട് വള്ളിയോളം ഒരു കുഴിയിൽ വയ്ക്കുന്നതാണ്. ഏകദേശം ഒരു ഗ്യാപ്പുള്ളതിൻ്റെ മറ്റേ അറ്റം അടുത്ത വള്ളിയിൽ എത്തുന്ന രീതിയിൽ വയ്ക്കുന്നു. ഒരു 4-5 ദിവസം കഴിയുമ്പോഴത്തേക്കും ഇത് പൊടിച്ച് 1 ആഴ്ചക്കകത്ത് ഇതെല്ലാം പൊടിച്ച് നല്ല തയ്യാറായിരുന്നു. അടുത്ത വളം മാറ്റി ഏകദേശം ഒരു 4 ആഴ്ച 1 മാസം കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഇടയ്ക്കുള്ള പോച്ചകളും പുല്ലുകളൊക്കെ പുഴുത് മാറ്റി നമ്മൾ അടുത്ത വളം ചെയ്യുന്നു, വരാൻ ചെയ്യുന്നു. വള്ളിയെല്ലാം വച്ച ശേഷം വെയിലടിക്കാതെ ഇതിൻ്റെ പുറത്ത് ഈർപ്പം നിൽക്കാൻ വേണ്ടി നമ്മൾ ഇതേപോലെ കരിയുടെ നമ്മൾ ഇതിൻ്റെ അമ്മൂടികളിൽ ഇങ്ങനെ നമ്മൾ വെച്ചു കൊടുക്കും. വള്ളി ഉണങ്ങാതിരിക്കാനും ചതവീട്ട് തണലിന് വേണ്ടി. നട്ട് 1 ആഴ്ചയ്ക്കുള്ളിൽ തൈകൾ പൊടിച്ചു തുടങ്ങും. മുളയ്ക്കുന്നത് വരെ 1.5 അടവും മുളച്ച ശേഷം ആഴ്ചയിൽ 2 തവണയും വെള്ളം നനയ്ക്കണം. വിളവെടുക്കുന്നതിന് 4 ആഴ്ച മുമ്പ് വരെ ഇത്തരത്തിൽ ജലസേചനം നടത്താം. നട്ട ഭാഗത്ത് മാത്രമല്ല വള്ളികൾ മണ്ണിലേക്ക് വളർന്നു ചായുമ്പോൾ മറ്റു ഭാഗങ്ങളിലും വേരുകൾ മുളയ്ക്കുന്നു. ഇത് വിളവ് കുറയ്ക്കും. ഇതിനൊരു പരിഹാരമായി ഇടയ്ക്കിടെ വള്ളികൾ നിലത്തുനിന്ന് ഇളക്കി വിടുന്നത് നല്ലതായിരിക്കും. മധുരക്കിഴങ്ങിൻ്റെ വള്ളികളും വിത്തുകളും നടീൽ വസ്തുവായി ഉപയോഗിക്കാം. വള്ളികൾ തിരഞ്ഞെടുക്കുമ്പോൾ അവ പുഷ്ടിയുള്ളവയാകണം. വള്ളി ആദ്യം എവിടെ നിന്നാണ് കൊണ്ടുവന്നത്? ഇത് വന്നിട്ട് ഞാൻ ഒരു കുന്നംകുളത്ത് ക്യാമറ സർവീസിന് വേണ്ടി പോയ സമയത്ത് അവിടെ നിന്ന് ഒരു വീട്ടിൽ നിന്ന് എനിക്ക് ഒരു 3-4 കുഴിക്കുള്ള വള്ളി കിട്ടി. അത് ഞാൻ ആദ്യ പ്രാവശ്യം വെച്ച് അത് പിന്നെ അടുത്ത് പിന്നെ അത് അടുത്ത് 20 കുഴിയാക്കി. ആ 20 വള്ളിയാണ് മാക്സിമം ഇത്രയും ഞാൻ വെച്ച് ചേർത്തിരിക്കുന്നത്. ഇത് നടാൻ വേണ്ടിയിട്ട് എടുക്കേണ്ട വള്ളിയാണിത്. ഇത് വന്നിട്ട് 3.5 മാസം പ്രായം ആയ വള്ളിയാണ്. ഇത് നമ്മൾ വള്ളി മുറിച്ചെടുത്തിട്ട് ഇതേപോലെ നല്ല പാകമായ വള്ളിയൊക്കെ എടുത്ത് അത്യാവശ്യം നമ്മളൊരു 1 അടിയോളം ഗ്യാപ്പിന് ഇതിനെ മുറിക്കും. 1 അടി ഗ്യാപ്പോളം മുറിച്ചിട്ട് ശേഷം ഇത് കുഴിയിൽ വയ്ക്കുന്ന സമയത്ത് നമ്മളിത്
ഇങ്ങനെ ഇത്രയും ഭാഗം വളച്ചിങ്ങനെ വേണം വയ്ക്കാറ്. ഭക്ഷ്യവിളകളിൽ ആറാം സ്ഥാനത്താണ് മധുരക്കിഴങ്ങ് അഥവാ ചക്കരക്കിഴങ്ങിന്റെ സ്ഥാനം. മധുരക്കിഴങ്ങിൽ നിന്നും വ്യാവസായിക അടിസ്ഥാനത്തിൽ അന്നജം നിർമ്മിക്കുന്നു. നല്ല നീർവാർച്ചയുള്ള മണ്ണാണ് ഈ വിളയ്ക്ക് അനുയോജ്യം. വർഷത്തിൽ പലതവണ നട്ട് വിളവെടുക്കാൻ കഴിയും എന്നതും ഈ കൃഷിയുടെ മേന്മയാണ്. വർഷത്തിൽ മൂന്ന് തവണ വിളവെടുക്കാൻ കഴിയുന്ന തരത്തിലാണ് അനിൽകുമാർ മധുരക്കിഴങ്ങ് കൃഷി ചെയ്യുന്നത്. ഇതിപ്പം വന്നിട്ട് നമുക്ക് ഏകദേശം ഒരു മൂന്നര മാസം മൂന്നര മാസം നോക്കുമ്പോൾ ഒരു വർഷത്തിൽ നമുക്ക് മാക്സിമം നമുക്ക് നാല് പ്രാവശ്യം നമുക്ക് വിളവെടുക്കാൻ പറ്റും. മറ്റുള്ള കൃഷി വന്നിട്ട് നമുക്ക് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ വിളവെടുക്കാൻ പറ്റുള്ളൂ. കൃഷിയിൽ പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പിന്തുണയും ഈ യുവാവിന് ലഭിക്കുന്നു. കിഴങ്ങ് വർഗ്ഗ കൃഷിയിൽ പ്രാധാന്യം കൊടുത്ത് പുള്ളി നല്ലൊരു മാതൃക കൃഷിക്കാരനായിട്ട് ആണ് ഇപ്പം നിലവിൽ വരുന്നത്. അതാ നോക്കണം, ഈ ചീനി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് ഭദ്രകാളി ചെവലയാണ്, ചെവല ഇതാണ്. ഈ പ്രദേശത്തൊന്നും ഈ വള്ളിയൊന്നും ഇപ്പം കിട്ടാനില്ല. പക്ഷേ പുള്ളിയെ സംബന്ധിച്ചുള്ള രീതിയിൽ ഈ ഒരു വയലിൽ ഈ കൃഷി ചെയ്തേക്കുന്ന ഞങ്ങളുടെ പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്തിലും ഈ പ്രദേശത്തും വരും തലമുറയ്ക്ക് തന്നെ ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു കൃഷിയാണ് ചെയ്തിരിക്കുന്നത്. പഞ്ചായത്ത് അംഗമായ വിശ്വംഭരനും ഒരു മികച്ച കർഷകനാണ്. സ്വന്തം വീട്ടുമുറ്റത്തെ ജൈവകൃഷി മാതൃക നാടാകെ പ്രചരിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് വിശ്വംഭരൻ. ഞാനൊരു കൃഷിക്കാരനാണ്. ഞാൻ ഇപ്പം എൻ്റെ വീട്ടിലെ ജൈവ പച്ചക്കറി കൃഷിയാണ്. അതായത് ഇപ്പം അവിടെ ഉള്ള വീട്ടിൽ വെച്ച് നോക്കിയാൽ കാണാം, മാതൃകാപരമായിട്ടുള്ള രീതിയിൽ ചീര, കത്തിരി, വഴുതന, പച്ചമുളക്, തുണ്ടമുളക്, ചീനി വരയ്ക്ക, ഇഞ്ചി, മഞ്ഞൾ, എല്ലാം വരുന്ന നിത്യോപയോഗ സാധനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ നല്ല രീതിയിൽ അതിൻ്റെ വിളവെടുപ്പ് ഇപ്പം നടക്കാൻ പോവുകയാണ്. പ്രത്യേകിച്ച് ആ പച്ചക്കറിയുടെ എന്ന് വെച്ചാൽ ജൈവ വളത്തിലാണ്, രാസവളം ഉപയോഗിക്കുന്നതല്ല. കിഴങ്ങ് വർഗ വിളകൾക്ക് പഞ്ചായത്ത് കൂടുതൽ പ്രോത്സാഹനം നൽകി വരുന്നു. മനുഷ്യൻ്റെ നിത്യ ജീവിതത്തിൽ ഏറ്റവും നല്ല പോഷകമായിട്ടുള്ള ആഹാര കിഴങ്ങ് വർഗ്ഗങ്ങളാണ്. കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞാൽ അതായത് പുള്ളിയുടേതനുസരിച്ച് കൂവ കിഴങ്ങ് വർഗ്ഗ അതിൽ വരുന്നതാണ്. ചീനി, ചേമ്പ്, ചേന, ചെറുകിഴങ്ങ്, കാച്ചിൽ, ഇതെല്ലാം ഈ കിഴങ്ങ് വർഗ്ഗത്തിൽ പെടുന്നത്. ഇതൊക്കെ മനുഷ്യന് അത്യാവശ്യമായിട്ട് നിത്യവസാധന പോഷകാഹാരങ്ങൾ പെടുന്നതാണ് ഈ ഐറ്റം കിഴങ്ങ് വർഗ്ഗങ്ങൾ. കൃഷിവകുപ്പിൻ്റെ ജീവനി പദ്ധതി പ്രകാരമുള്ള സഹായവും ഇത്തരം കർഷകർക്ക് ലഭിച്ചു വരുന്നു. ജീവനി എന്നൊരു പരിപാടി ഞങ്ങൾ നേരത്തെ ആരംഭിച്ചതാണ്. കേരളത്തിലെ 68 ലക്ഷം കുടുംബങ്ങളിലേക്കും കാർഷിക പ്രവർത്തനം എത്തിക്കാൻ വേണ്ടി ആരംഭിച്ച ഒരു പദ്ധതിയാണ്. നമ്മളിപ്പോൾ 50 ലക്ഷം വിത്ത് പാക്കറ്റുകൾ, രണ്ട് തരം വിത്ത് ഐറ്റംസ് അടക്കം ആദ്യഘട്ടത്തിൽ ഞങ്ങളിപ്പോൾ വിതരണം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിൽ രണ്ടോ മൂന്നോ തരം വിത്ത് പാക്കറ്റുകളാണ് പിന്നെ ഐറ്റംസാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഇനി അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറച്ചും കൂടെ തൈകളും അതുപോലെ സാധനങ്ങളും കൊടുക്കാൻ വേണ്ടിയുള്ള നടപടി ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് പുറമെ ഓൺലൈൻ വഴി ഇപ്പോൾ ഒരു നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും ഓൺലൈൻ വഴി നമ്മുടെ ഇത്തരം കാര്യങ്ങൾ, കൃഷിയെ സംബന്ധിച്ച് സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടി കഴിയും. ഓൺലൈൻ കൃഷി പാഠശാല നമ്മളിപ്പോൾ ആരംഭിച്ചു. സമ്പൂർണ്ണ ജൈവകൃഷിയിലൂടെ തൻ്റെ ഗ്രാമത്തിന് നഷ്ടമായ കാർഷിക സമ്പന്നത വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് ഈ ജനപ്രതിനിധി. അതായത് 23 വാർഡ് ഉൾക്കൊള്ളുന്ന ഒരു വലിയ ഒരു പഞ്ചായത്താണ് പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്ത്. ഇപ്പോൾ എല്ലാ വീടുകളിലും ജൈവ പച്ചക്കറി കൃഷി ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങളായി പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്തിൻ്റെ കൃഷിവകുപ്പും അതിലെ കൃഷി ഓഫീസറുമായിട്ട് വാർഡ് മുമ്പേ അത് ജനപ്രതിനിധികളും ഒത്തൊരുമയോടും കൂടിയുള്ള രീതിയിൽ ഒരു യജ്ഞമാണ് ചെയ്യുന്നത്. മധുരക്കിഴങ്ങിനൊപ്പം മറ്റു വിളകളും അനിൽകുമാർ കൃഷി ചെയ്യുന്നു. കാർഷികോൽപ്പന്നങ്ങൾക്ക് തന്റെ ഗ്രാമത്തിൽ തന്നെ ഈ യുവാവ് വിപണി കണ്ടെത്തുന്നുണ്ട്. അന്നജത്തിന്റെ കലവറയാണ് മധുരക്കിഴങ്ങ്. കാർബോഹൈഡ്രേറ്റ്, കാൽസ്യം, ഫൈബർ, പൊട്ടാസ്യം, ഇരുമ്പ്, മഗ്നീഷ്യം,
സോഡിയം, സിങ്ക് തുടങ്ങിയ നിരവധി മൂലകങ്ങളടങ്ങിയ മധുരക്കിഴങ്ങിൽ ബീറ്റാ കരോട്ടിനും ധാരാളം അടങ്ങിയിരിക്കുന്നു. ജീവകങ്ങൾ പഞ്ചസാര, അന്നജം എന്നിവയ്ക്കു പുറമെ കൊഴുപ്പ്, നാരുകൾ എന്നിവയാലും സമ്പുഷ്ടമാണ് മധുരക്കിഴങ്ങ്. ഫൈബറിൻ്റെ അംശം അതിൽ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഏതൊരു വ്യക്തിയും നമ്മളത് കഴിക്കുമ്പോഴത്തേക്കും വയറ്റിനുള്ള ദഹനം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അത് നല്ല രീതിയിൽ കരട് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. മധുരക്കിഴങ്ങിൻ്റെ ഇലകളും ഔഷധമൂല്യമുള്ളത് തന്നെ. സാധാരണ നട്ട് 3-4 മാസത്തിനുള്ളിൽ മധുരക്കിഴങ്ങ് വിളവെടുക്കാൻ പാകമാകും. വിളവെടുപ്പിന് ഒരു ദിവസം മുമ്പ് തടങ്ങൾ നന്നായി നനയ്ക്കുന്നത് വിളവെടുപ്പ് എളുപ്പമാക്കുന്നു. നല്ല മണ്ണാണെങ്കിൽ ശരാശരി 1 ഹെക്ടറിന് 13.5 ടൺ വരെ വിളവ് ലഭിക്കും. മറ്റേതൊരു വിളകളെയും പോലെ തന്നെ കളപറിക്കലും കീടങ്ങളെ തുരത്തലുമൊക്കെ മധുരക്കിഴങ്ങ് കൃഷിക്കും വേണ്ടതുതന്നെ. വേരുചീയൽ, മൊസൈക്ക് രോഗം, ബാക്ടീരിയ ബാധ, പൂപ്പൽ, ഇലപ്പുള്ളി രോഗം ഇവയൊക്കെ ഈ കൃഷിയെയും ബാധിക്കുന്നു. ജൈവ കീടനാശിനികളാണ് അനിൽകുമാർ തൻ്റെ കൃഷിയിടത്ത് പ്രയോഗിക്കുന്നത്. വയലിലെ മധുരക്കിഴങ്ങ് കൃഷിക്ക് പുറമെ പറമ്പിൽ മറ്റു കിഴങ്ങ് വർഗ്ഗങ്ങളും അനിൽകുമാർ നട്ടുവളർത്തുന്നു. മധുരക്കിഴങ്ങ് ഞാൻ വയലിലാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഞാൻ കിഴങ്ങുകളെല്ലാം ബന്ധപ്പെട്ട് കരഭാഗത്താണ് ഞാൻ ഇത് കൃഷി ചെയ്യുന്നത്. ഇവിടെ ചെയ്യുന്ന ശേഷം എല്ലാം കൂടുതൽ ഐറ്റം നോക്കുമ്പോഴത്തേക്ക് കൂവ ആഫ്രിക്കൻ കാച്ചിൽ, സാധാരണ കാച്ചിൽ, വയലറ്റ് കാച്ചിൽ, നനകിഴങ്ങ്, ചെറുകിഴങ്ങ്, ചേന, ചേമ്പ്, കാനക്കൂവ, ഇങ്ങനെയുള്ള നിരവധി കിഴങ്ങ് വർഗ്ഗങ്ങളാണ് ഞാനിവിടെ കൃഷി ചെയ്യുന്നത്. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്തുവാൻ അനിൽ നാട്ടിൽ ചെറുവിപണന മേളകൾ സംഘടിപ്പിക്കുന്നു. ഒരു തമിഴ്നാട് എന്ന് പറയുന്ന കിഴങ്ങിനൊക്കെ 40-45-40 രൂപയുടെ വിലയുണ്ട്. ഇതിപ്പം നമ്മൾ ഈ ഇവിടുത്തെ വിപണി വന്നിട്ട് ഏകദേശം ഒരു 50 രൂപയോളം വിലയുണ്ട്. ഓരോ തവണ വിളവെടുക്കുമ്പോഴും ഇതിൻ്റെ വിപണി എങ്ങനെയാണ് കണ്ടെത്തുന്നത്? ഇത് ഇവിടെ തന്നെ നമ്മൾ സുടിയര താഴെയും ഇവിടുത്തെ നാട്ടുകാർക്കും ബാക്കിയുള്ള ആൾക്കാർക്കും പിന്നെ ഇവിടെ തന്നെ മാക്സിമം അത് വിറ്റ് കഴിഞ്ഞ് പോകാറുണ്ട്. അടുത്തിൻ്റെ നമ്മൾ മാക്സിമം വിപണിയിലോട്ട് ഇറക്കേണ്ട ഒരു സംവിധാനം നമ്മൾ ചെയ്തു തരുന്നുണ്ട്. മാർക്കറ്റിൽ ആവശ്യക്കാർ ധാരാളം ആവശ്യക്കാരുണ്ട്. പള്ളിക്ക് വരുന്നുണ്ട്, കിഴങ്ങ് വരുന്നുണ്ട്, പാറശാല, അമരവിള, ഞങ്ങളുടെ പള്ളിച്ച ഗ്രാമപഞ്ചായത്തിൽ തന്നെ അതിൻ്റെ വിപണിയുണ്ട്. യഥാർത്ഥ കർഷകർ, അധ്വാനിക്കുന്ന കർഷകർക്ക് ന്യായമായിട്ട് വില കൊടു കിട്ടുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അത് ഗുണഭോക്താക്കൾക്ക് തന്നെ അത് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വിപണിയിൽ കിട്ടുന്നതിനുള്ള എല്ലാ പ്രോത്സാഹനങ്ങളും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മധുരക്കിഴങ്ങ് വള്ളികൾ സൗജന്യമായി ഈ യുവാവ് വിതരണം ചെയ്യുന്നു. മനസ്സിന് നല്ലൊരു സന്തോഷമുണ്ട്. വർക്കില്ലെങ്കിൽ പോലും നമുക്ക് ഔട്ട്ഡോർ ഇതിപ്പോൾ ഈ എല്ലാ ദിവസങ്ങളിലും നമുക്ക് സീസൺ വർക്ക് ഉണ്ടായിരിക്കില്ല. അപ്പോൾ ആ സമയങ്ങളിൽ നമുക്ക് കൃഷി വസ്ത്രം നോക്കുകയും ഇതിൻ്റെ ഒരു ഇല വാടുകയും കരിയുകയും അല്ലെന്തെങ്കിലും കീടങ്ങളൊന്ന് കടിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അതിനൊക്കെ ഒന്ന് നോക്കി വരുമ്പോൾ നമുക്കൊരു മനസ്സിന് സന്തോഷവും അതിനൊക്കെ ഒന്ന് ക്ലിയർ പോകുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു ഒരു ഇത് അനുഭവം കിട്ടുന്നുണ്ട്. അതുമാത്രമല്ല ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ കാലത്ത് സ്റ്റുഡിയോ തുറക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഏകദേശം ഒരു ഏപ്രിൽ മെയ്യിലുള്ള ഏകദേശം ഫുൾ വർക്കുകൾ നമുക്ക് കട്ടായി. ആ സമയത്തെല്ലാം നമുക്കിപ്പോൾ ഈ കൃഷി ആയിട്ട് എനിക്ക് കൂടുതലെനിക്ക് അതിനുവേണ്ടി സമയം ചെലവഴിക്കാൻ പറ്റി. മറ്റു തൊഴിലുകൾ ഉപജീവന മാർഗമാക്കി മാറ്റിയിരിക്കുന്ന ചെറുപ്പക്കാർ കൃഷിയിലേക്കിറങ്ങിയാൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ മുന്നേറാൻ കഴിയുമെന്ന് തെളിയിക്കുകയാണ് അനിൽകുമാറിനെ പോലുള്ള ചെറുപ്പക്കാരുടെ നേതൃത്വത്തിലുള്ള ഇത്തരം കാർഷിക മുന്നേറ്റങ്ങൾ.
വാസ്തവത്തിൽ ഈ കോവിഡിന്റെ കാലം കാർഷിക വകുപ്പിനെ സംബന്ധിച്ചും കൃഷിക്കാരെ സംബന്ധിച്ചും കാർഷിക മേഖലയ്ക്കും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി ഉയർന്നു വന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. പ്രതിസന്ധികൾ എപ്പോഴും നമുക്ക് പുതിയ അവസരങ്ങളാക്കി മാറ്റുക എന്നുള്ളതാണ് കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മളെല്ലാവരും വീട്ടിലിരിക്കുന്ന സമയത്ത് ഏറ്റവും നല്ല കാര്യം കൃഷിയിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ്. അതിന് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട്. ഒന്ന്, മാനസികമായിട്ടുള്ള ഒരു പുരിമുറുക്കില്ലാതിരിക്കുന്നതിന്, ശാരീരികമായുള്ള എക്സർസൈസിൻ്റെ ഭാഗമായിട്ട് കൃഷിയിലേക്ക് വരുമ്പോണ്ടാവുന്ന ശാരീരികമായ സുഖം, നമ്മൾ നമുക്കാവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുമ്പോണ്ടാവുന്ന ആരോഗ്യപരമായിട്ടുള്ള മറ്റൊരു കാര്യം. പക്ഷെ അതേസമയത്ത് നമ്മുടെ വീട്ടിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇലക്കറികൾ, ചീരകൾ, പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അതിന് സ്ഥലമുണ്ടോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ ഉപരിയായി നമുക്കതിന് താല്പര്യമുണ്ടെങ്കിൽ നമുക്കെല്ലാം ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു നല്ല സന്ദർഭമായിട്ടാണ് ഗവൺമെൻറ് ഇതിനെ കാണുന്നത്. പര്യാപ്തത കൈവരിക്കുവാൻ കിഴങ്ങ് വർഗ്ഗ വിളകളുടെ വ്യാപനം അനിവാര്യമാണ്. വീട്ടുമുറ്റങ്ങളിലും മട്ടുപ്പാവുകളിലും മറ്റു കൃഷിയിടങ്ങളിലും മധുര കിഴങ്ങ് പോലുള്ള കാർഷിക വിളകൾ കൂടി ഉൾപ്പെടുത്തിയാൽ അത് നമ്മുടെ കാർഷിക മുന്നേറ്റത്തിന് കരുത്തുപകരും. നാട്ടുവരമ്പിന്റെ ഈ അധ്യായം സമാപിക്കുന്നു. പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: പ്രൊഡ്യൂസർ നാട്ടുവരമ്പ്, ജനം ടിവി, ലക്ഷ്മി ടവേഴ്സ്, ചാക്ക, തിരുവനന്തപുരം 24. മറ്റൊരു കാർഷിക വിശേഷവുമായി വീണ്ടും കാണാം. നമസ്തേ.